ഒരു സാധാരണ ഷർട്ടും മുണ്ടുമായിട്ട് ക്ഷീണിച്ച് നരച്ച താടിയും മുടിയുമായിട്ട് 80 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധൻ കടത്തെണ്ണയിലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടന്നുറങ്ങുന്നത് കണ്ടാലും അദ്ദേഹത്തെ നിസ്സാരനായിട്ട് കാണരുത്. കാരണം അത് ചിലപ്പോൾ പത്മശ്രീ ജേതാവായ അമേരിക്കൻ ഗവൺമെന്റ് മാൻ ഓഫ് ദ മില്ലേനിയം എന്ന ബഹുമതി നൽകി ആദരിച്ച സൂപ്പർസ്റ്റാർ രജനീകാന്ത് തന്റെ പിതാവായിട്ട് ദത്തെടുത്ത കല്യാണ സുന്ദരമായിരിക്കാം. റോഡും കരണ്ടും ഒന്നുമില്ലാത്ത തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച കല്യാണസുന്ദരത്തിന് എന്നും പ്രചോദനമായിരുന്നത് നിരക്ഷരയായ തന്റെ അമ്മയുടെ വാക്കുകളായിരുന്നു. നിനക്ക് 10 രൂപ കിട്ടിയാൽ അതിൽ 1 രൂപ നീ പാവങ്ങൾക്ക് കൊടുക്കണം. എന്നും സന്തോഷമായിട്ടിരിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത്യാഗ്രഹം ദൂരെ മാറ്റി നിർത്തണം. ഇതൊക്കെ കേട്ടാണ് ആ മകൻ വളർന്നത്. പക്ഷെ അമ്മ പ്രതീക്ഷിച്ചതിലും ഒരുപടി മുന്നിലായിരുന്നു മകൻ. 14 വയസ്സ് മുതൽ തന്നെ മകൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണമൊക്കെ ഉപയോഗിച്ചിരുന്നത് കൂടെ പഠിക്കുന്ന പാവപ്പെട്ട കൂട്ടുകാരുടെ ഫീസ് അടയ്ക്കാനായിട്ടായിരുന്നു. സാഹിത്യത്തിലും ചരിത്രത്തിലും ബിരുദാനന്തര ബിരുദം എടുത്തതോ ലൈബ്രറി സയൻസിലെ ഗോൾഡ് മെഡലിസ്റ്റ് ആയതോ സെൻട്രൽ ഗവൺമെന്റിന്റെ ബെസ്റ്റ് ലൈബ്രറിയൻ അവാർഡ് കിട്ടിയതോ ഇതൊന്നുമല്ല കല്യാണസുന്ദരത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. തനിക്കുള്ള സർവസമ്പത്തും പാവങ്ങൾക്കായിട്ട് വീതിച്ച് നൽകിയ ലോകത്തെ ആദ്യ വ്യക്തിയും ഏക വ്യക്തിയും എന്ന ബഹുമതിയാണ്. 30 വർഷം ഗവൺമെന്റ് കോളേജിലെ ലൈബ്രറിയനായിട്ട് ജോലി ചെയ്തപ്പോൾ തനിക്ക് കിട്ടിയ മുഴുവൻ ശമ്പളവും വിരമിച്ചപ്പോൾ കിട്ടിയ 10 ലക്ഷവും അമേരിക്കൻ അവാർഡായിട്ട് ലഭിച്ച 30 കോടിയും അതെല്ലാം അദ്ദേഹം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ നല്ല ഭാവിക്കുമായിട്ട് മാറ്റിവെച്ചു. എന്നിട്ട് തനിക്ക് ജീവിക്കാനായിട്ട് അദ്ദേഹം മറ്റ് പാർട്ട് ടൈം ജോലികൾ ചെയ്തു. കോളേജിലെ ജോലി കഴിഞ്ഞാൽ 5 മുതൽ 7 മണി വരെ അദ്ദേഹം കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. 8 മണി മുതൽ 11 മണി വരെ ഒരു ഹോട്ടലിൽ അദ്ദേഹം വെയിറ്ററായിട്ട് ജോലി നോക്കും. ഇതിൽ നിന്ന് മിച്ചം പിടിക്കുന്ന കാശും അദ്ദേഹം കുട്ടികൾക്കായിട്ട് തന്നെ മാറ്റിവെച്ചു. സാമൂഹിക സേവനങ്ങൾക്കായിട്ട് വിവാഹം വേണ്ടെന്ന് വെച്ച കല്യാണസുന്ദരത്തിന്റെ ഈ ദാന പ്രവർത്തികളൊക്കെ കണ്ടറിഞ്ഞ് 11 വർഷം മുമ്പ് തന്നെ രജനീകാന്ത് അദ്ദേഹത്തിന്റെ പിതാവായിട്ട് ദത്തെടുത്തിരുന്നു. ഇപ്പോഴും രജനീകാന്തിന്റെ വീടിന്റെ വാതിൽ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ടെങ്കിലും കല്യാണസുന്ദരൻ അതൊക്കെ വളരെ സ്നേഹത്തോടെ നിരസിക്കും. രാജ്യത്തെ ദരിദ്രരുടെ ജീവിത രീതികൾ അനുഭവിക്കാനും അത് എങ്ങനെയാണെന്ന് കണ്ടറിയാനോ ഒക്കെ ആയിട്ട് അദ്ദേഹം കടത്തിനകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ അന്തി ഉറങ്ങും. കാരുണ്യത്തിന്റെ മൂർത്തി രൂപമായ കല്യാണസുന്ദരത്തെ യുണൈറ്റഡ് നേഷൻസ് വിശേഷിപ്പിക്കുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് പീപ്പിൾ ഓഫ് 20th century എന്നാണ്. നോബലിസ്റ്റ് പേഴ്സൺ ഓഫ് ദ വേൾഡ് എന്ന ബഹുമതി നൽകി കേംബ്രിഡ്ജ് അദ്ദേഹത്തെ ആദരിച്ചു. മുൻ US President ബിൽ ക്ലിന്റന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ അദ്ദേഹം കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച 2 വ്യക്തികൾ ഒരാൾ കല്യാണസുന്ദരമായിരുന്നു. ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ ആഹ്വാന പ്രകാരം യുദ്ധ ഫണ്ടിലേക്കുള്ള സംഭാവനയായിട്ട് 8 ഭവന്റെ സ്വർണമാല നൽകിയ ആദ്യത്തെ വിദ്യാർത്ഥിയെ നെഹ്റു വിശേഷിപ്പിച്ചത് ദ ലൈറ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ഈ വർഷം ഇന്ത്യ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിക്കും. ഇതൊക്കെയാണെങ്കിലും ഒരിക്കൽ താൻ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചിരുന്നു എന്ന് സുന്ദരം. കൊച്ചു പെൺകുട്ടികളുടേതുപോലുള്ള എന്റെ ശബ്ദം കേട്ട സഹപാഠികൾ എപ്പോഴും എന്നെ പരിഹസിച്ചിരുന്നു. മറ്റൊരാളോട് സംസാരിക്കാൻ എനിക്ക് വല്ലാത്ത നാണക്കേടും ഭയവും ഒക്കെയായിരുന്നു. ആ കാലത്ത് തമിഴ് വാനൻ എന്ന എഴുത്തുകാരന്റെ വാക്കുകളാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. നീ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെക്കുറിച്ച് വിഷമിക്കരുത്. മറ്റുള്ളവരെന്നും നിന്നെക്കുറിച്ച് നല്ലത് മാത്രം സംസാരിക്കാൻ നിന്റെ ജീവിതം കാരണമാകണം എന്ന വാക്കുകള് അദ്ദേഹത്തിന്റെ മനസ്സിലുടക്കി. ഇന്ന് തന്റെ 83-ാമത്തെ വയസ്സിലും പാലം എന്ന സാമൂഹിക സേവന സംഘടനയിലൂടെ 10,000-ക്കണക്കിന് അഗതികളുടെ നന്മമരമായി മാറുകയാണ് അവരുടെ ഈ കൺകണ്ട ദൈവം. ലോകത്തെ ശതകോടീശ്വരന്മാർ ആരൊക്കെയാണ് എന്ന് ഹൃദയസ്ഥമാക്കിയിട്ടുള്ള നമ്മുടെ തലമുറ ലോകം നമിക്കുന്ന കല്യാണസുന്ദരം എന്ന ഇന്ത്യയിലെ പാവങ്ങളുടെ ശതകോടീശ്വരനെ അറിയാതെ പോകരുത്. താങ്ക് യു.